മേളം കലാകാരനായതിന്റെ 50-ാം വർഷത്തിലാണ് പെരുവനം കുട്ടൻ മാരാർ. തൃശൂർ പൂരത്തിൽ തുടർച്ചയായി 19-ാം വർഷവും മേളപ്രമാണിയാകുമ്പോൾ ഏറ്റവും കൂടുതൽ മേളപ്രമാണിയായതിന്റെ റെക്കോർഡിനടിയിലാണ് അദ്ദേഹം. സി ജി അരുൺ സിംഗിന്റെ റിപ്പോർട്ട്. ഇലഞ്ഞിത്തറയിൽ മറ്റൊരു മേള വിസ്മയം കൂടി തീർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മേളപ്രമാണി പെരുവനം കുട്ടൻ മാരാർ. ഇത് 19-ാം തവണയാണ് മേള പ്രമാണിയായിട്ട് ഇലഞ്ഞിച്ചുവട്ടിലേക്ക് എത്തുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഭാഗ്യത്തെ കാണുന്നത്? നാളത്തെ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്? എല്ലാ കൊല്ലത്തെ പോലെ തന്നെ അത് ശുഭ്രത്തിന് പൂരാവാൻ എല്ലാവരും കാത്തിരിക്കുകയല്ലോ. മേളക്കാർ ഞങ്ങളെല്ലാവരും അതേപോലെ മേളത്തിനായിട്ട് കാത്തിരിക്കുന്നു. അതുപോലെ കാഴ്ചക്കാരും പൂരം തുടങ്ങാൻ ധൃതിയായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ ഒരു കൊല്ലം മേളം കഴിഞ്ഞാൽ അടുത്ത കൊല്ലത്തെ കാത്തിരിപ്പായി. ഇന്നിപ്പോൾ നാളെ പൂരമായി എന്നുള്ള സന്തോഷത്തിലാണ് എല്ലാ തയ്യാറെടുപ്പും കൂടി ചെണ്ടയ്ക്ക് ശരിയാക്കി വെച്ച് കൂട്ടുകാരോടൊക്കെ പറഞ്ഞ് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്ത് ഇലഞ്ഞിത്തറ മേളം കഴിഞ്ഞ 19 വർഷമായിട്ട് ഞാൻ പ്രമാണിയായിട്ട് പ്രവർത്തിക്കുകയാണ്. എൻ്റെ കൂടെ ആദ്യത്തെ കൊല്ലം പ്രവർത്തിച്ച ആൾക്കാർ തന്നെയാണ് ബഹുഭൂരിപക്ഷം. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100-ക്കണക്കിന് മേള വാദ്യ കലാകാരന്മാർ എത്താറുണ്ട്. ഇവരെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടോ? എങ്ങനെയാണ് അവരെ എല്ലാവരും കൂടെ ഒരു ഇലഞ്ഞിത്തറയിൽ ഒരു താളത്തിൽ എത്തിക്കുന്നത്? ഞങ്ങൾ മേളം പല സംഘം പല വലിപ്പത്തിലാണ്. 100 പേരുള്ള മേള ഉണ്ടാവും, 50 പേരുള്ളത്, 150 പേര്, 200. ഇലഞ്ഞിത്തറയിൽ ഇതിനേക്കാളൊക്കെ വലുതാണ്. 10-250 കൂടുതൽ കലാകാരന്മാരുമാണ്. അപ്പോൾ ഇവരെ അറിയാത്തവരായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ പലപ്പോഴും കൊല്ലത്തിൽ ഒരിക്കലോ രണ്ട് പ്രാവശ്യം കൂട്ടുന്നവരുണ്ടാവാം. നിത്യം എൻ്റെ കൂടെ കൂട്ടുന്നവരുണ്ട്. കൊമ്പായാലും കൊഴലായാലും എൽത്തോളം ചെണ്ടയൊക്കെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്നവരുണ്ട്. അതേസമയം എല്ലാ പരിപാടിയിലും പങ്കെടുക്കാത്ത അപൂർവം പരിപാടികളിൽ പങ്കെടുക്കുന്നവരുണ്ട്. ഒന്നോ രണ്ടോ പരിപാടി തൃശ്ശൂർ മാത്രം കൊട്ടുന്നവരും ഉണ്ട്. അപ്പോൾ അത് തെക്കുന്നും വടക്കുന്നും കലാകാരന്മാരുണ്ട്. തിരുവല്ലയിൽ നിന്ന് രാധാകൃഷ്ണൻ മാരാർ വരുന്നുണ്ട്, മട്ടന്നൂരിൽ നിന്ന് മട്ടന്നൂർ ശിവരാമൻ വരുന്നുണ്ട്, തൃശ്ശൂർ പാലക്കാട് ജില്ലകളിൽ നിന്നാണ് കൂടുതലായിട്ടും എറണാകുളം കലാകാരന്മാർ. ഇവരെ തമ്മിൽ തമ്മിൽ അറിയുകയും ചെയ്യും, പക്ഷേ ഒരുമിച്ച് കൂടുന്നത് ഇലഞ്ഞിത്തറയിലാണ്. ഈ തൃശ്ശൂർ പൂരത്തിന് കൊട്ടാൻ തയ്യാറെടുക്കുമ്പം ടെൻഷൻ തോന്നാറുണ്ടോ എപ്പോഴെങ്കിലും? 19 മണിയായി അല്ലെങ്കിൽ 40 മണിയായെങ്കിൽ പോലും അങ്ങനെ ടെൻഷൻ ഉണ്ടോ? അല്ല, അത് ടെൻഷനല്ല. നമുക്കത് ലോകത്തിന് മുന്നിൽ നമ്മളെ സമ്മാനിക്കുന്ന ഒരു അപൂർവമായ കലാരൂപമാണ് ഇലഞ്ഞിത്തറ മേളം. അത് കൊല്ലത്തിൽ ഒരിക്കലുള്ളൂ. അപ്പം അത് ആദ്യ കൊല്ലം പ്രമാണിക്കുമ്പോൾ മറ്റുള്ള പ്രമാണിമാരുടെ കൂടെ 22 കൊല്ലം പ്രവർത്തിച്ചിട്ടാണ് ഞാൻ 23-ാമത്തെ കൊല്ലമാണ് ആദ്യ പ്രമാണിയാവുന്നത്. പക്ഷേ ഞാൻ പ്രമാണിയാവുമ്പോൾ എന്നിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്വം വേണ്ട പോലെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് എനിക്ക് നൽകണേ അല്ലെങ്കിൽ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ്. അതേ പ്രാർത്ഥനയോട് കൂടി തന്നെയാണ് 19-ാം വർഷത്തിലും ഞാൻ ഇലഞ്ഞിച്ചുവട്ടിലേക്ക് പോകുന്നത്. 50-ാം വർഷത്തിലെ പൂരത്തിന് എന്ത് പ്രത്യേകതയാണ് തോന്നുന്നത്? മേളം പണ്ടും ഇന്നും ഒക്കെ ഒന്ന് തന്നെയാണ്. കൊട്ടുന്ന കലാകാരന്മാർ മാറുന്നു, ആസ്വാദകർ മാറുന്നു. നല്ല നല്ല വേദികളിൽ ഇപ്പോൾ പെരുവനത്ത്, ആറാട്ടുപുഴ, ചേർപ്പിൽ, അല്ലെങ്കിൽ തൃപ്പൂണിത്തറ, ഇരിഞ്ഞാലക്കുട, ഗുരുവായൂർ, അങ്ങനെ തൃശ്ശൂർ, പാറമേക്കാവ്, അങ്ങനെ നല്ല വേദികൾ കിട്ടുക എന്നുള്ളത് ഒരു കലാകാരനെ സംബന്ധിച്ച് ഭാഗ്യമാണ്. എന്നെ സംബന്ധിച്ച് കുട്ടനെല്ലൂരടക്കം തൃശ്ശൂർ, പെരുവനം, മാറാട്ടുപുഴ പ്രധാനപ്പെട്ട പൂരങ്ങൾ, പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ മേളം കൊട്ടാൻ അവസരം കിട്ടിയ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് അപൂർവമായിട്ട് കിട്ടാറുള്ളൂ. 19-ാം തവണയാണ് മേള പ്രമാണിയായിട്ട് ഇലഞ്ഞി ചുവട്ടിലേക്ക് എത്തുന്നതെങ്കിൽ പോലും ആദ്യ വർഷം എന്ത് പ്രാർത്ഥനയായിരുന്നു, എന്തെല്ലാം ആഗ്രഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, അതേ പ്രാർത്ഥനയോടുകൂടി ഈശ്വര വിശ്വാസത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ മേള ചുവട്ടിലേക്ക്, ഇലഞ്ഞി ചുവട്ടിലേക്ക് മേള പ്രമാണി എത്തുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പുകളിലാണ് പെരുവനം കുട്ടൻ മാരാരും സംഘം.